മരണം കാത്തു കഴിഞ്ഞ കാലത്തെ മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. ഇയാളോ? മരണം, മരണം, മരണം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലേ? താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. ഇപ്പൊ താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയുക. പടിയിറങ്ങുക നീലകണ്ഠൻ, ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. ആരുമില്ലടോ ഈ മണ്ണിലല്ല താൻ എന്റെ ഉള്ളിലാ ദഹിച്ചത്, എന്റെ നെഞ്ചിൽ. ഏഴിലക്കര എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അവിടെയൊക്കെ മംഗലശ്ശേരി നീലകണ്ഠന്റെ നാടുന്ന പ്രസിദ്ധി. ഈ നീലകണ്ഠൻ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? തറവാട് കുളം തോണ്ടിട്ട് ഇറങ്ങുന്ന അതിപ്പോ ചില ദുർമാർഗ്ഗമുള്ള പേരിൽ അറിയപ്പെടാനാ ചില നാടിന്റെ യോഗം. പൂക്കിരി, താൻ തോന്നി, ധൂർത്തൻ, പെണ്ണുപിടിയൻ, അങ്ങനെ വിശേഷപ്പട്ടങ്ങൾ ഏറെയുണ്ട്. വഴേ, ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യ. ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ? എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? കഴിഞ്ഞ ആഴ്ച വയലാളിക്കാവിലെ പൂരത്തൊന്നും തല്ലുണ്ടാക്കി തരേ. പതിനാറാളോട് ഒറ്റയ്ക്കും തല്ലിനാ കണ്ടോര് പറഞ്ഞത്. നീല കണ്ട തല്ലിയിട്ടുണ്ട് വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട്. ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. നീലകണ്ഠ പൈസ വാരിയെറിയല്ലേ സ്വന്തം അമ്മാവനെ കൊന്ന സ്ഥിതിക്ക്. ശേഖരൻ കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ എനിക്ക്? ശേഖരന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ മുമ്പെനിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. ഇനിയും വേഷം കെട്ടെടുത്ത അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. അങ്ങനല്ലേ പാടുള്ളൂ. വലിയ ആളല്ലേ നിങ്ങൾക്ക്? പേര് കേട്ട അച്ഛന്റെ, പേര് കേട്ട മകൻ. ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്ന കരുത്തും എന്റെ വിജയത്തിന് വേണ്ടി. ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണ. നീലകണ്ഠ, ഒന്ന് ഇവിടെ അവസാനിച്ചെന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വച്ചു. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നളയും ഞാൻ പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാ മതി. മംഗലശ്ശേരി മാത്രമേ എന്റെ മകൻ തമ്മാടിയാണെന്നുള്ള നേരാ. ശേര, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിതെടുക്കുക. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ. അപ്പൊ തന്നെ ഇതൊന്നും അല്ലാത്തൊരു നീലകണ്ഠന്ന് വെച്ചാ മറ്റാരും ആയി പോവും. പോയ നാളുകളുടെ ചുടല പറമ്പിലെ പാഴ്ചെടിയായി ഞാൻ മാത്രം ബാക്കി. എന്നാടോ മരണം എന്നോട് ദയ കാണിക്കുന്നത്. മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനായ ചാരം, മകൻ മുതലാളിയാണോ? വലിയ മുതലാളി. നിനക്ക് കഴിയണം സ്വയം മാറാൻ, അതല്ലെങ്കിൽ നീ സത്യം അറിയണം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണ്? അതാണ് മക്കൾക്ക് അച്ഛൻ. എന്റെ അച്ഛനല്ല അദ്ദേഹം. നിന്റെ പാരമ്പര്യം ഒന്നും പറയരുത്. എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. നീലകണ്ഠ, ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട് അനുഭവിക്കരുത്. ഞാനൊരു പേപ്പറാണല്ലേ, തന്ത്രമില്ലാത്ത കോവിലകത്തെ തമ്പുരാട്ടി കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ
പാളത്തിൽ ഉപേക്ഷിക്കാവുമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഭിക്ഷ കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിഡ്ഢിയായി. ദാനം കൊടുത്ത് മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര്, എന്റെ അച്ഛന്റെ പേര്, എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് 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 വെറുപ്പാണ്. ഈ ഭൂമി മലയാളത്തിൽ എവിടെ എത്തുന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുയർത്തി പറയാറുണ്ട് ഞാൻ മാധവന്റെ നാട്ടുകാരനാണ്. നീലകണ്ഠന്റെ നാട്ടുകാരനെന്ന് പറഞ്ഞാൽ ആട്ടും ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അല്ലേ? നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താൻ തോന്നി തരവും കൊണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട്, മംഗലശ്ശേരി മാധവ മേനോൻ എന്നൊരു മനുഷ്യന്റെ. ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത, ആരുടെ മുന്നിലും തലവണിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. മനഃപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. അമ്മയുടെ ആഗ്രഹം പോലൊരു മകനാകാൻ അവരുടെ മരണം വരെ കഴിയാത്തവനാണ് ഞാൻ. പണം അച്ഛനെ തോൽപ്പിച്ചു തുടങ്ങിയ കാലത്ത് അച്ഛനെ നോവിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടുപോയി. വഴി എനിക്ക് തടസ്സമല്ലായിരുന്നു. പണം കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്തും ചെയ്തു. പക്ഷെ ഇന്ന് അത് മാത്രം എനിക്ക് കൂട്ടുന്നുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ അനാഥനാണ്. അമ്മ കൂടി നഷ്ടപ്പെട്ട എന്നെ വിട്ട് അച്ഛനെ പോകരുത്. അയാളെ പഴയ നീലകണ്ഠന്റെ അത്ര വർഷമല്ലെന്ന് മല്ലടോടു. മഹാപാപമാ ഞാൻ ചെയ്തു. അച്ഛനെ കൊണ്ട് കൊള്ളി വെപ്പിച്ചില്ല മോനെ. അത് തെറ്റാണെങ്കിൽ എന്നെ കൊണ്ട് കാലം ചെയ്യിച്ച പാപങ്ങളുടെ കൂട്ടത്തിൽ അത്. ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ ഈ എഴുത്താണിക്കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ്. കൂടെ ഞാനുണ്ട്. പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം. മംഗലശ്ശേരിയുടെ പോ മുഖത്ത് എനിക്ക് അച്ഛനെ കാണണം. ഇനിയുള്ള കാലം മുഴുവൻ